ഏകവ്യക്തി നിയമം ഫാസിസത്തിലേക്കുള്ള നിർണായക ചുവടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. അത് ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന നാടാണ് കേരളം. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ഇത് രാഷ്ട്രീയ കേസല്ല, തട്ടിപ്പ് കേസെന്നും ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ചു. വെഞ്ഞാറമൂട് CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണോദ്ഘാടന വേദിയിലായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. ഏകവ്യക്തി നിയമം ഫാസിസത്തിലേക്കുള്ള യാത്രയിലെ നിർണായക ചുവടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വർഗീയവാദികളുടെ ഈ ശക്തമായ ശ്രമം അതിലും ശക്തമായി തടുക്കാൻ കഴിയുന്ന നാട് കേരളമാണ്. ഫാസിസത്തിലൂടെ നടപ്പിലാക്കാനാണ് ഉദ്ദേശം. ഇതെല്ലാം ചേർത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള വർഗീയവാദികളുടെ അതിശക്തിയായ ശ്രമം ഇവിടെ ഈ ഇന്ത്യയിൽ നടന്നു വരികയാണ്. ഇതിനെയും പ്രതിരോധിക്കണം. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ തട്ടിപ്പ് കേസിലെ അറസ്റ്റിൽ അണികൾ പ്രതിഷേധിക്കാത്തതിന്റെ കാരണം കോൺഗ്രസിന് തന്നെ ചോദിക്കേണ്ടി വന്നെന്നും ഗോവിന്ദൻ മാസ്റ്ററുടെ പരിഹാസം. സുധാകരനെ അറസ്റ്റ് ചെയ്തിട്ട് തന്നെ ഒമ്പിച്ച രീതിയിലുള്ള പ്രതിഷേധം വരട്ടെ എന്ന് പറഞ്ഞിട്ട് എവിടെയാ വന്നേ? പ്രതിഷേധം വന്നു, ഒരിക്കലും ഒരു പ്രതിഷേധം വന്നിട്ടില്ല. എന്നിട്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി. നിങ്ങൾ എന്താ പ്രതിഷേധിക്കാത്തത്, എന്താ ശക്തിയായിട്ട് വരാത്തത് എന്ന് അവർ തന്നെ പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സുധാകരനായാലും VD സതീശനായാലും അഴിമതിയുടെ ഭാഗമായാൽ അത് പാർട്ടി നേതാവാണോ എന്ന് നോക്കിയിട്ടല്ല, അഴിമതിയുടെ ഭാഗമായിട്ട് വന്ന കേസ് വേറെയാണ്. രാഷ്ട്രീയ കേസൊന്നുമല്ല, തട്ടിപ്പ് കേസാണ്. പുകമറ സൃഷ്ടിച്ച് CPIM കരിവാരിത്തേക്കാൻ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ശ്രമിക്കുന്നു. എന്നാൽ വരികൾക്കിടയിൽ വായിക്കാൻ ജനങ്ങൾക്കറിയാമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പണ്ട് ചെമ്പിൽ കൊണ്ടുപോയി സ്വർണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തോന്നിയാസം പറയുക, അന്തസ്സോടുകൂടി പൊരുതാനാവണം. അവിടെയും ഇവിടെയും അവിടെ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു, ഇവിടെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു, അത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവാണ്. പഴമുറം കൊണ്ട് സൂര്യനെ അങ്ങോട്ട് പ്രതിരോധിക്കാമെന്ന് ധരിക്കുന്നത് പോലെ നേതാക്കന്മാരുടെ ജീവിതത്തെ കളങ്കപ്പെടുത്താൻ നിങ്ങൾ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല. ഓലപ്പാമ്പ് കാട്ടി CPIM ഭീഷണിപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.